നമ്മുടെ ഗവൺമെന്റിന് വേറൊരു പ്രശ്നം പറഞ്ഞുകൂടെ ഫിനാൻസ് കമ്മീഷനോട്? എന്താണ് ആ പ്രശ്നം? അതായത് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപാണ് UNFP യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ പോളിസിയുടെ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ക് പുറത്തു വന്നത്. ആ കണക്ക് എന്താണ് പറയുന്നത്? കേരളത്തിൻ്റെ പോപ്പുലേഷൻ 2036 ആകുമ്പോഴേക്കും 22.8% 60 വയസ്സിൽ മുകളിലുള്ളവരായിരിക്കുമെന്ന്, എന്ന് വെച്ചാൽ സീനിയർ സിറ്റിസൺസ് ആയിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഈ അത് 22.8% എന്ന് വെച്ചാൽ അഞ്ചിലൊന്നിൽ കൂടുതൽ പോപ്പുലേഷൻ, അതായത് ഏകദേശം 4/4 പോപ്പുലേഷൻ ആകാൻ പോവുക. 22.8 എന്ന് പറയുമ്പോൾ 23% എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പോപ്പുലേഷൻ സീനിയർ സിറ്റിസൺസ് ആകുകയാണ്. സീനിയർ സിറ്റിസൺസിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് എന്ത് പ്രോബ്ലമാണ്? ഒരുപാട് ജെറിയാട്രി പ്രോബ്ലംസ് വരും അവർക്ക്. അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ അസിസ്റ്റൻസ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനെ നിർത്തി, കേന്ദ്രത്തെയും ഫിനാൻസ് കമ്മീഷനെയും നിർത്തി പൊരിച്ച് മേടിക്കാൻ കേരളത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? അവർക്ക് അറിഞ്ഞുകൂടെ ഈ ജെറിയാട്രി പ്രോബ്ലം ഇവിടെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫിനാൻസ് കമ്മീഷനെ പറ്റി പറയുക. കേരളത്തിന് മാത്രമായിട്ട് ഫിനാൻസ് കമ്മീഷൻ ഒരു നോമില്ല. കേരളത്തെ സത്യം പറഞ്ഞാൽ ഫിനാൻസ് കമ്മീഷൻ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻ്റൊക്കെ അറിഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെയുള്ള ഗവൺമെൻറ്റും പ്രതിനിധികളും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു എയ്ഡഡ് സെക്ടറുണ്ട്. അതൊക്കെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ചിലവ് എഡ്യൂക്കേഷൻ സെക്ടറിലും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് റവന്യൂ ഡെഫിസിറ്റ് കൂടുന്നത്. ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്കൊന്നിനും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് കേന്ദ്രം നമ്മളെ മാത്രം എന്താ പറയുക വിക്ടിമൈസ് ചെയ്യുന്നു എന്ന വിളംബരം തെറ്റാണ്. അത് ഇവർ പിൻവലിക്കേണ്ടതാണ്. എല്ലാ സംസ്ഥാനങ്ങളെയും പോലെ തന്നെയാണ് കേരളത്തെയും കണക്കാക്കുന്നത്. പക്ഷേ ഓവറോളായിട്ട് നോക്കുമ്പോൾ ഫിനാൻസ് കമ്മീഷൻ അവാർഡിൽ ചില പിശകുകളുണ്ട്. അത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, 57% ചെലവുകൾ സംസ്ഥാനങ്ങൾക്കും 39% ചെലവുകൾ 57% ചെലവും 39% വരുമാനവും സംസ്ഥാനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക? 63% വരുമാനം കേന്ദ്രത്തിനും 69% വരുമാനം കേന്ദ്രത്തിനും 43% ചെലവുകൾ കേന്ദ്രത്തിനും എന്ന അവസ്ഥ വരും. അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ അതിന് റെക്ടിഫൈ ചെയ്യാനായിട്ട് ഫെഡറൽ ബന്ധങ്ങളെപ്പറ്റിയും ഫിനാൻസ് അതൊക്കെ മാറ്റണം. പിന്നെ ഫിനാൻസ് കമ്മീഷൻ തരുന്നത് ഇതിനെ സാധാരണ ഇടപെടുന്നത് ഗ്രാൻറ്റിനെയ്ഡാണ്. ഗ്രാൻറ്റിനെയ്ഡിനെ പറ്റി, അതായത് ഗ്രാൻറ്റിനെയ്ഡിൽ വെട്ടപ്പെട്ടാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ വരുന്നത്.